സമയത്ത് വരുന്ന നമ്മൾ ഇരുട്ടാകുമ്പോൾ പോകണു. അപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇറങ്ങിടാം. ഓക്കെ, നമ്മളെ സ്പോട്ടിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓ വലുത ഫ്രണ്ട്സ് മീൻപെട്ടുണ്ട്. ഒരു കോലാൻ നിൽക്കുന്നുണ്ട്, കോലാൻ. അപ്പോൾ അതിനെ അടിച്ച് പിടിക്കാൻ പറ്റുന്ന അവിടെ തെറ്റാരി വെച്ചിട്ട്. ഇദ്ദേഹം വലിപ്പമില്ല, ചെറുതാണ്. കോല ചത്തു, അതിനെ എടുക്കണം. എങ്ങനെയാണെടാ ഈ പാത്രത്തിലേക്ക് തട്ടിടാണ്. പാത്രത്തിലേക്ക് തട്ടിട്ടു. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഫിഷിങ്ങിന് നമ്മള് തീറ്റയ്ക്ക് എടുക്കണത് അരിത്തോടാട്ടാ. ഇന്നത്തെ ഫിഷിങ്ങിന് അരിത്തോട്, ഇന്നത്തെ തീറ്റ അരിത്തോടാണ്. വെള്ളം എടുത്തണ, വെള്ളം മറ്റെടുക്കുക, മറ്റെടുക്കുക. അടി താഴ്ത്തിരിക്കുന്നത് ഫ്രണ്ട്സ്, അരിത്തോട് വെച്ചാണ് നമ്മൾ ഇന്ന് തീറ്റ ഉണ്ടാക്കണത്. അപ്പോൾ അടിപൊളി തീറ്റാട്ടാ അരിത്തോട്. വെള്ളം വെച്ചെടു, നനച്ചെടുക്കുന്നുണ്ട്. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. മറ്റേൻ്റെ പോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുറേ നേരം കുതിർത്താനും തുടണ്ട. വെള്ളം ഒഴിക്കുക, നനയ്ക്കുക, കുഴക്കുക. സൂപ്പർ തീറ്റേട്ടാ അരിത്തോടുണ്ട്. മീൻ കണ്ട മനം കിട്ടും. മീനുകൾക്കൊരു പ്രത്യേക ഇതുള്ള തിന്നാൻ ഒരു ഇതുള്ള സംഭവമാണ് അരിത്തോട്. ഇതുകൊണ്ട് ചൂണ്ടുമ്പോൾ മിക്ക ദിവസം മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ കിട്ടാന്ന് വെച്ചാൽ മീനുള്ള തോടുകളിലിട്ടാ. ഒരു മീനും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തിട്ടിട്ട് മീൻ കിട്ടണം നോക്കി കഴിഞ്ഞാൽ മീനൊന്നും കിട്ടില്ലേ. മീൻ ഉള്ളടത്ത് മീൻ വന്നിട്ട് തീറ്റെടുക്കാണ്ട് പോവില്ല. ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ തീറ്റെടുക്കും. മീൻ ഉണ്ടെങ്കിൽ ചില തീറ്റകള് നമ്മള് കൊണ്ടിട്ടാലും മീൻ എടുക്കണ കാണാറില്ല. അതേപോലത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ പിന്നെ നമ്മൾ ചേർത്ത് തുടങ്ങുന്ന മെയിൻ സാധനം ബിസ്ക്കറ്റാ, ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ്. അത് ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ള കാരണം രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട്. ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മൈദ. മൈദ നമ്മൾ ഇടുന്നത് നമുക്കിത് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉണ്ടകളാക്കി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഉണ്ടകളാക്കാൻ വേണ്ടിയിട്ടേ, ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ നമ്മൾ ഇട്ടണത്. കടാ കടാ, ഇങ്ങനെ ആയിരിക്കും. നനവും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂട്ടിയൊക്കെ കറക്റ്റാക്കി ഇടുക. നമുക്ക് ഓരോ ഉണ്ട പിടിക്കാനുള്ള പാകത്തിനാക്കി ഇടുക. നമ്മൾ ഇന്ന് ഇത് ഉണ്ടകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഹുക്കുമേ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും കിട്ടുന്നത് തൂളിയാണ്. അപ്പോൾ തൂളിയുടെ വായ ചെറിയ വായല്ലേ, ചെറിയ വായ തൂളിയുടെ. അപ്പോൾ നമ്മൾ ചെറിയ ഒറ്റുണ്ടകൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട അവിടെ കിടന്ന് കിടന്ന് വളരെ ചെറുതാവും. അപ്പോൾ ആ ചെറുതാവുമ്പോൾ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ലോക്കവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റുണ്ട ഇടുന്നത്. അപ്പോൾ നമ്മൾ തീറ്റ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടിട്ട് ഇടാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഒറ്റ ഒറ്റയ്ക്ക് തീറ്റിട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റ ഹുക്കുമ്പോൾ തീറ്റിട്ട് കൊടുക്കണം കേടാ ഫ്രണ്ട്സ്. 4 മണിക്ക് അതിൻ്റെ സമയം വന്നാലും വെയിൽ, നല്ല വെയിൽ. വെയിലിന് ഭയങ്കര ചൂടും. അത് രണ്ട് സ്ഥലത്താണ് വെയിലടിക്കുന്നത്. ആ വെള്ളത്തിൽ തട്ടിയിട്ടുള്ളത് അടിക്കുന്നുണ്ട്, നേരം ഉള്ളതുമുണ്ട്. 4 മണി കഴിഞ്ഞതിൻ്റെ സമയം, അതും ചൂടുണ്ട് വെയിലിന്. മഴയൊക്കെ വിട്ടുപോയി, നല്ല വെയിലായിപ്പോൾ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ മീൻപിടുത്തം ചെയ്യണത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ മീൻ കിട്ടുന്നുണ്ട്. ഈ തൂളികളെ കിട്ടുന്നുണ്ട്. വേറെ സ്ഥലത്തൊന്നും മീനുകൾ കിട്ടുന്നില്ല. വലിയ മീനുകളൊന്നും ഒരിത്തിനും കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഇവിടെ തന്നെ നമ്മൾ മീൻ കിട്ടുന്നിടത്ത് എല്ലാത്തിടത്ത് പോയി വേറെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ലോചിച്ചിട്ടാണ് നമുക്കിവിടെ തൂളിങ്ങി തൂളി കിട്ടണം. കാരണം ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ മീനുകൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ മീൻ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ട് വലിയ മീൻ പിടിക്കാൻ നോക്കാം. നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ തെറ്റാലി വെച്ച് മീൻ പിടിക്കേണ്ട ഇതാവണല്ലോ. ഇപ്പോൾ കുറേ കുറച്ച് ദിവസം മുന്നൊരു രണ്ട് മീനെ പിടിച്ചു തെറ്റാലി വെച്ച്. അതൊരു ദിവസം തന്നെ മീനെ കാണാൻ പറ്റുള്ളൂ, പിന്നെ മീനെ കാണാനില്ല.
വെള്ളം ഒക്കെ ഒതുങ്ങി ഇതായി വരുമ്പോൾ ആ തെറ്റാലി വെച്ചിട്ടുള്ള മീൻ പിടുത്തത്തിന് മീനെ കാണുള്ളൂ. ഇവിടെ ഇവിടെ അങ്ങനെ മീനുള്ളോ ഈ ഭാഗങ്ങളിൽ? അതായത് പിലോപ്പിയൊക്കെ വളരെ കുറവ്, ഇവിടെ കുറേ കിടന്ന് നടക്കുമ്പോൾ കാണുള്ളൂ. ഇനിയിപ്പോൾ ഒരു നാലര ഒരു അഞ്ചരക്ക് ആവില്ല, അഞ്ചരക്ക് ആകുമ്പോളാ ശരിക്കും മീന് ആ ചൂടൊന്ന് പോയി കിട്ടും. ചൂടൊന്ന് പോകുമ്പോളാ മീൻ തീറ്റെടുക്കണത് ശരിക്കും കൊത്തി തുടങ്ങുന്നുണ്ടാ. അത് ഒരു നാലര തൊട്ട് ഒരു അഞ്ച് മണി തൊട്ട് ഒരു ആറര ഏഴ് മണി വരെ കൊത്തുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് പോവാറ്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, സമയത്ത് വരുന്ന നമ്മൾ ഇരുട്ടാകുമ്പോൾ പോകണു. നമ്മളന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എറിഞ്ഞിടാം. ഓക്കെ, നമ്മളെ സ്പോട്ടിലേക്ക് നമ്മൾ എറിഞ്ഞിട്ട് ആ ബെല്ലെടുക്കും. ബെല്ല് അപ്പോൾ നമ്മൾ ബെല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബെല്ലടിക്കും മീൻ പിടിക്കുമ്പോൾ, മീൻ കൊത്തുമ്പോൾ. അതുവരെ ഇനി നമ്മളിപ്പോൾ വെയിലുള്ള കാരണം വണ്ടിയിൽ കയറിയിരിക്കാൻ പോവാ. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ, ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കാൻ പോണ്. വെയിൽ കുറയുമ്പോൾ ഇറങ്ങിയിരിക്കാം പുറത്തേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ചെറുതായി തട്ടി തട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. കേടാ തട്ടി തട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അറിയില്ല മുണ്ടത്തെയാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കണ കേട്ടോ, വണ്ടിയിൽ കയറിയിരിക്കുക. ഞാൻ അവനും വണ്ടിയിൽ കയറിയിരിക്കുക. ഇവിടെ വെച്ചാൽ ഞാൻ നല്ല വെയിലുള്ള കാരണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അവനവിടെ മൊബൈലിൽ കളിച്ചിരിക്കില്ലേ. നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. നമ്മൾ വണ്ടിയിലിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട്, എല്ലാ കവറും സഞ്ചിയും ബാഗൊക്കെ. നമ്മൾ മീൻ നോക്കിയിരിക്കുന്നില്ല കേട്ടോ, ചെറുതായി തട്ടി തട്ടി നിൽക്കുന്നുണ്ട്. ചെറുപക്ക മീനുകളൊന്നും ഉണ്ട്, ഈ മുണ്ടത്തിപ്പരൽ മുണ്ടത്തിളവും തട്ടി തട്ടി നിൽക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് വെയിലിന്, പൊള്ളണ വെയില്, ഒരു പ്രത്യേക ചൂട്. 4 മണി കഴിഞ്ഞു വന്നാലും വെയിലിന് നല്ല ചൂടുണ്ട്. നമ്മൾ വെയിറ്റിംഗ് ആണ് മീന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ വിട്ടു വിട്ടു, ചെറുത 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 എന്തോ പെട്ടിട്ടുണ്ട്. ചെറുത വലുതാണോ? വലുതന്നെയാ, വലുതല്ല അത്ര വലുതൊന്നല്ല, ചെറുതന്നെ. ചെറുത് 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 മുണ്ടത്തി 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 ഫ്രണ്ട്സ്, മുണ്ടത്തി 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 മുണ്ടത്തി. കുറച്ച് വലിപ്പുള്ള മുണ്ടത്തി ആയിരുന്നേ, കാരണേ ഒരു നല്ല വലി വലിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വലിപ്പുള്ള കാരണേ നല്ല വലി വലിച്ച. അപ്പം ഞാൻ വലിയ എന്തോന്ന് ചോദിച്ചു കേടാ. ഇപ്പം നമ്മുടെ ചെപ്പിലിട്ട് വയ്ക്കാം പാത്രത്തിൽ, നമ്മുടെ പാത്രത്തിൽ ഇട്ട് വെച്ചു. അടുത്ത ചെറുത് പെട്ടിട്ട്, അടുത്ത് പെട്ടിട്ടുണ്ട്. ചെറുവക 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 വറക്കളപ്പരലുകൾ, മറ്റേ വറക്കളപ്പരലുകൾ. വറക്കളപ്പരലുകൾ, മറ്റേ പരൽ മീനുകൾ. വറക്കളപ്പരലുകളാണ് വരുന്നത്, പരലുകൾ. കേടാ അത്യാവശ്യം നല്ല വലിപ്പുണ്ടാ കണ്ടാ അവന്മാരെ. നമ്മുടെ പത്രത്തിലിട്ട് വയ്ക്കാം. കുറച്ചിട്ട് വെള്ളം വെച്ചോ ഫ്രണ്ട്സ്. അപ്പോൾ വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പമുള്ള മുണ്ടത്തികളെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ മതി, വറുക്കാൻ അടിപൊളിയാണ്. നമ്മൾ അങ്ങനത്തെ മീനുകൾ തന്നെയാണ് നമുക്ക് വേണ്ടത് വറക്കാൻ വേണ്ടിയിട്ട്. ഏ പേടിച്ച പേടിച്ച ഏത് കയറ് അങ്ങോട്ട് തലിട്ട സാധനം അവർക്ക് തിന്നാളാ വെച്ചാ.
അടുത്ത് തന്നെ എറിഞ്ഞിടാം നമുക്ക്, അടുത്ത് തന്നെ എറിഞ്ഞിടാം. അടുത്തതിന് അടുത്തത് വരട്ടെ. വണ്ടിയിൽ കയറിയിരുന്നു, വണ്ടിയിൽ കയറിയിരുന്നു. പരലുകളാണ് നമുക്ക് കിട്ടിയോണ്ടിരിക്കുന്നേടാ. അതും പരലെന്നെ ഉള്ള മുണ്ടത്തി 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 ആവാനാണ് സാധ്യത. വലിയ തട്ടത്തുണ്ടാവില്ല, ചെറിയ തട്ടകള്. അപ്പോ നമ്മൾ എടുക്കണം. അത് അവിടെ പെട്ട് കിടന്നാലും കാര്യ, നമ്മൾ എടുത്തെടുത്ത് ചടപ്പെടാന്ന് എടുത്ത് മാറ്റി 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 ഇടും. വേറെ മീനുകൾ വരണോ? കേടാ കേടാ, അയ്യോ വളരെ ചെറുതാ. അത് വീട്ടിൽ നിന്ന് വലിപ്പൊന്നുമില്ല. നല്ല നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇത് മതി വറക്കാനായിട്ട്. വറുത്തപ്പണ്ടല്ലടാ. ഫ്രണ്ട്സ്, ഒരു കോലാൻ നിങ്ങളുടെ കോലാൻ. അപ്പോൾ അതിനടിച്ച് പിടിക്കാൻ പറ്റുന്ന അവിടെ തെറ്റാരി വെച്ചിട്ട്. ഇദ്ദേഹം വലിപ്പില്ല, ചെറുതാണ്. അടിയിടി ഫ്രണ്ട്സ്, അതായത് കേറുന്നില്ല കോല ചത്തു. അതിന് എടുക്കണം അങ്ങനെയില്ല. കേടാ പക്ഷാ പോയി, മിസ്സായി. ശ്രദ്ധിക്കണ്ടല്ല, അത് പോയി വളച്ചുകൊണ്ട് സ്റ്റിക്ക് വരെ വളച്ചു. ഞാനേ ഇവിടെ നേരത്തെ തെറ്റാലി വെച്ചടിച്ച മീലി കോലാൻ, അത് തെറ്റാലി കേറിയില്ല എന്നുള്ള. പക്ഷെ അടികൊണ്ട് ചത്തിൻ്റെത്. അപ്പൊ അതിനെടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു ആ കോലാൻ എടുക്കാനുള്ള ആ സമയത്ത് ആ സ്റ്റിക്ക് പിടിച്ച് വലിച്ചത്. സ്റ്റിക്ക് നല്ല വളയിൽ വളഞ്ഞു. പിന്നെ അതിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങാട്ടാ, കോലാൻ എടുക്കാൻ വേണ്ടിയിട്ട്. കോലാൻ ചത്തുണ്ട്, കോലാൻ്റെ മേത്തടി കൊണ്ടുണ്ട്. കേറിയില്ല എന്നുള്ളോ, കേറില്ല കോലാൻ്റെ. അത്യാവശ്യം വലിപ്പോളാ, വറുത്ത് കഴിഞ്ഞാൽ ആദ്യം ടേസ്റ്റ് നോക്കടാ. ആശിഷിന് വറുത്ത് കൊണ്ടോ, ആശിഷ് പെട്ടക്കിട്ടായിരുന്നോ. അതിന് കിട്ടി ഫ്രണ്ട്സ്. അതിനെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു, അതായത് അത് പെട്ടിട്ടില്ല വെച്ചിട്ട് വീണ്ടും ഓൺ ചെയ്തിട്ട് ഇപ്പൊ ഇതെടുത്ത്. ഇരുട്ടായി തുടങ്ങി, പോണ്ട നേരമായി തുടങ്ങി. ഇതിപ്പോ തന്നെ ചെറുതോരണം വന്ന് എന്തോ പെട്ടുണ്ട്. മുണ്ടത്തിയ മുണ്ടത്തിയാവുള്ളോ. ഇരുട്ടായി, വീഡിയോയിൽ എന്തോറം കാണുന്നറിയില്ല. ഇരുട്ടായി തുടങ്ങി. മീനില്ല ഫ്രണ്ട്സ്, മീൻ പോയി. മീനില്ല, വലിയ അത്യാവശ്യം കുഴപ്പമില്ല. മുണ്ടത്തി പോലെ വലിച്ചതാ, രണ്ട് മൂന്നോട്ടായിട്ട് ഇങ്ങനെ പോകുന്നു. അതായത് വലിയ മീൻ വലിക്കണ പോലെ വലിച്ചിട്ട്. ചെറുത് ഞാൻ ചെറിയ വലുതായ കാരണം മുണ്ടത്തില്ലെടുത്ത. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കിട്ടിയ മീൻ. ഇപ്പം ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വറക്കാൻ പോവാണ്. അപ്പോൾ മുണ്ടത്തി ഒരു കോലാനുണ്ട്. മുണ്ടത്തിനെ എങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾ കണ്ടു കാണല്ലോ. നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചതമ്പലൊക്കെ കളഞ്ഞ്.
പകരയ്ക്ക് വേണ്ടി വേറെ കളസറ്റാക്കി എടുക്കണ്ടേടാ. ഇന്ന് വലിയതൊന്നും കണ്ടില്ല, തോളിന്നില്ല. ഇന്ന് ചെറുവക ചെറുവകയാണെന്ന്. ചെറുവകയാണെങ്കിലും പരല്, അതായത് മുണ്ടത്തി കുറച്ച് വലിപ്പുണ്ട്. വലിപ്പുള്ള ടൈപ്പാ. കേടാ, കുറച്ച് വലിപ്പുള്ള ടൈപ്പ് മുണ്ടത്തി കിട്ടിയില്ല. ഫ്രണ്ട്സ്, കുറച്ച് വലിപ്പുള്ള മുണ്ടത്തി കയറണേ. പുതു വറക്കാൻ അടിപൊളിയാ. പിന്നെ കോലാൻ കിട്ടിയിട്ട്, കോലാൻ നല്ല ടേസ്റ്റാ. ആ കോലാനെ പിടിക്കണത് വീടേ, ഞാൻ ആ തെറ്റാരി വെച്ച് അടി കഴിഞ്ഞിട്ട് ഞാനത് പെട്ടില്ല വെച്ചു. അതായത് അടി കൊണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ലേ. പക്ഷെ അടി കൊണ്ട് കോലാൻ ചത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ആ വലിയ മീൻ വന്ന് വലിച്ചത്. അതായത് സ്റ്റിക്ക്. പക്ഷെ ആ വലുത് പെട്ടില്ല, അത് പോയി. നല്ല വലി വലിച്ചിണ്ടായി, നല്ല വലിപ്പുള്ള മീനായിരുന്നു. ഇന്നത്തെ നമ്മൾ ഇതാണ് വറക്കണത്. ഇന്നൊക്കെയുള്ളത് ഇത്. കടാ, അത്യാവശ്യം വലിപ്പുള്ള മുണ്ടത്തി കണ്ടാ. വലിപ്പുള്ള മുണ്ടത്തിയാ. അവസാനമായി കോലാൻ. കോലാൻ കണ്ടാ, കോലാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കോലാനെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ആശിഷിന് കൊടുക്കാം കോലാൻ. ആശിഷത്തിന് കേട്ടോ, നല്ല ടേസ്റ്റാ. ആശിഷ് കഴിച്ചിട്ടുണ്ടോ കോലാൻ? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ആശിഷ് കഴിച്ചിട്ടില്ല. കോലാനെ ആശിഷിന് കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുണ്ട്. ഞാനൊക്കെ ഒരുപാട് പിടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ചെറിയ ചാലുകളിൽ വല വെച്ച് കഴിക്കും. കഴിച്ചിട്ടില്ല? ആ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെന്ന് കളഞ്ഞില്ല. ആ കോലാമാരെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചേച്ചിമാരുടെ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ അത് എങ്ങനെ കഴിച്ചിട്ടില്ലെന്നറിയില്ല. ഇങ്ങനെ കഴിക്കാൻ കിട്ടിയിട്ടില്ല. അത്ര തന്നെ കേസ്. നമ്മളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാ, എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോലാനിയമ്മതിനെ. അപ്പൊ നമ്മള് ഇതിനെ ഈ വലിപ്പുള്ള മുണ്ടത്തേക്ക് ഓരോ വരട്ട് കൊടുക്കണ്ട കേട്ടോ. മുളക് ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിട്ട്. കൊടുത്തിട്ടുണ്ട്. ബാക്കി ചെറുതാണ്, വരടാളം ഇല്ല. ഇനി ഇതിനൊക്കെ കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അതിനെ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് കഴുകിയെടുത്തു. ഇനി ഉപ്പും മുളക് മഞ്ഞപ്പൊടി ഇട്ട് വറുത്തരുത്. ഇട്ടോളൂ ആശിഷ്, ഇട്ടോളൂ ആശിഷ്. മുളകും ഇപ്പം കിട്ടി തരുന്നുണ്ട്. ഇട്ടോ കുറച്ചിട്ടോ, കുറച്ചിട്ടോ.
മതി. ഉപ്പ് മഞ്ഞപ്പൊടി ഞാൻ സഭയിനെ നമ്മൾ ഒരുപാട് എന്താ പറയാ ഇതുകൾ മസാല കൂട്ടുന്നില്ല. ഉപ്പ് മുളക് മഞ്ഞപ്പൊടി മാത്രം ഇട്ടാണ് വറക്കണത്. ഉപ്പിട്ടോ നന്നായി പുരട്ടിയെടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഉപ്പും മുളകും പറ്റി വെക്കണ്ട കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു 10-15 മിനിറ്റ് കൂടെ വയ്ക്കണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വറക്കാം. ഓക്കെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് വറക്കണത്, മീൻ വറക്കണത്. വറക്കള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടാവട്ടെ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുണ്ടത്തിനിട്ട് കൊടുക്കാം. മുണ്ടത്തിനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മീൻ ഒരു ഭാഗം വേവായി കിട്ടാം. അതിനെ മറക്കിടാം, മറക്കിട്ട് കൊടുക്കാം. മറക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മീൻ വറവ് ആയിൻ്റെ. അപ്പോൾ അതിനൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ചെറിയുണ്ട് ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്തു. അപ്പോൾ അടുത്തത് അടുത്ത് ഇട്ട് കൊടുക്കാം. എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുവകകളായ കാരണം ബാക്കിയുള്ളതൊക്കെ കൂടിയിടാം. നമ്മുടെ കോലാന ഇട്ട് കൊടുക്കുന്നുണ്ട്. ആശ്രമ കോലാന ആശിഷ്ണുള്ള കോല കൃഷ്ണുള്ള കോലാന ഇട്ട് കൊടുക്കുന്നുണ്ട്. കോല നല്ല ടേസ്റ്റ് കഴിക്കാൻ അടിപൊളി സാധനമാണ് കോല. ഇത്ര കഴിച്ചാലും മതി ഒരു അതൊരു മീനാണ് കോല. ഇതാവട്ടെ. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് അതായത് രണ്ടാമത്തെ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് പോയ മീൻ എന്തുണ്ട് കേട്ടോ. അതിനൊന്നും മറന്നിട്ട് കൊടുക്കണം. ഒന്നും മറന്നിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുൾ വെളിച്ചെണ്ണയിൽ കിടക്കണ കാരണം മറച്ചിട്ട് ആവശ്യം വരുന്നില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് മറച്ചിട്ടിട്ട് കുറച്ച് നേരം നിന്നിട്ട് എടുക്കുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മുടെ അവസാന ട്രിപ്പും വെന്തു കേട്ടോ. അപ്പോൾ നമ്മളതിനെ ഈ പാത്രത്തിലേക്ക് തട്ടിയിടാണ്. പത്ര ഒരിക്കൽ ഇട്ടിട്ടു. നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞ് ഇറക്കി വെച്ചുട്ടാ. അപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.